പ്രകാശൻ ആ എടുക്ക് ഹലോ പ്രകാശ പ്രകാശൻ അല്ല മാസിയ ഹലോ ഹലോ ആദിത്യൻ എന്താ സംസാരിക്കാൻ ഒരു മടി ഒന്നുമില്ല ഞാൻ വർക്കില്ല അതാ ഈ ഒരു ദിവസം മാസിക്ക് വേണ്ടി വർക്ക് മാറ്റി വെക്കണം ഞാൻ ഈ സിറ്റിയിലുണ്ട് ഇവിടെ അതൊക്കെ പറയാം ആദിത്യൻ എത്രയും പെട്ടെന്ന് കസ്തൂരിയും കൂട്ടി ഇങ്ങോട്ട് വരണം ഞാൻ കസ്തൂരി കൊണ്ട് വിളിപ്പിച്ചാ പോരെ പോരാ എനിക്ക് എന്റെ കുഞ്ഞിന്റെ ശബ്ദം മാത്രം കേട്ടാ പോരാ നേരിട്ടൊന്ന് കാണണം ഫോണിൽ സംസാരിക്കാനാണെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ഞാനിവിടെ വരണമായിരുന്നു അത് പിന്നെ ഞാൻ ഒത്തിരി തിരക്കില്ല ഇന്നെന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ എന്തു വില കൊടുത്തും ഞാൻ അവിടെ വന്ന് കണ്ടോളാം ഞാൻ ആദിത്യന്റെ വീട്ടിൽ വന്നുവെന്ന് മാധ്യമലോകം അറിഞ്ഞാൽ നമ്മൾ തമ്മിൽ മറ്റെന്തോ രഹസ്യബന്ധമുണ്ടെന്ന് നാളെ ചർച്ചയാകും അതുകൊണ്ട് അതൊഴിവാക്കാൻ കസ്തൂരിയും കൂട്ടി ആദിത്യൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത് എന്തുവേണം ഞാൻ അങ്ങോട്ട് വരണോ അതോ ആദിത്യൻ കസ്തൂരിയും കൂട്ടി ഇങ്ങോട്ട് വരുമോ ഞാൻ അങ്ങോട്ട് വരാം വരണം നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പെട്ടെന്ന് വാ ശരി എന്താടാ എടാ മാസിയ അയാൾ എന്തൊക്കെ അറിഞ്ഞിട്ട് വന്നതാണെന്നാണ് അയാളെ സംസാരിച്ചെന്ന് മനസ്സിലാവുന്നത് കസ്തൂരിയും കൂട്ടി പെട്ടെന്ന് ചെല്ലണമെന്ന് ഇല്ലെങ്കിൽ മാസി വീട്ടിലേക്ക് വരും അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് കസ്തൂരിയും കൂട്ടി അയാളെ ചെന്ന് കാണാം ഞാൻ എന്തു പറഞ്ഞാ രാധാ നിലയിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരിക അത് അവളുടെ ഒരു ബന്ധു അവളെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി തൽക്കാലം ഇക്കാര്യം റാണി അറിയണ്ട റാണി നിന്റെ വീട്ടിലല്ലേ റാണി അറിഞ്ഞാൽ അവൾ കൂടെ വരും മാസി അവൾക്ക് അറിയാവുന്നതുകൊണ്ട് റാണി നിന്റെ ഭാര്യയാണെന്ന് മാസി മനസ്സിലാക്കും അതുകൊണ്ട് നീ ഇനി ഒന്നും ചിന്തിക്കണ്ട വേഗം ചെന്ന് കസ്തൂരിയും കൂട്ടി മാസി ചെന്ന് കാണും എന്റെ പേര് ഷാരിന്ന അതെനിക്കറിയില്ലേ റാണിമോടെ ഓപ്പോളല്ലേന്ന് നമ്മള് കല്യാണത്തിന് കണ്ടിരുന്നു പിന്നെ അങ്ങോട്ട് കണ്ടില്ല ആ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ഈ ഓപ്പോളിനെയാ എനിക്കല്ല റാണിമോക്ക് റാണി ഇല്ലേ ഇവിടെ ആ ഉണ്ടല്ലോ കസ്തൂരി അവിടെ ഉണ്ടോ സൂക്ഷിക്കണം ഇവിടെ നല്ലൊരു കാശ് അടിച്ചു മാറ്റിട്ട് പോയതാ അവൾ എവിടെ കാലു കുത്തുന്നുവോ ആ വീട് സ്വസ്ഥത ഉണ്ടാവില്ല ആ ജാതി ഒരു അശ്രീകരാണ് ആ പെണ്ണ് ആ സംശയം ഉണ്ടെങ്കിലേ ഇവിടെ ചോദിക്കേ പക്ഷേ മോഷ്ടിച്ച കാശ് കൊണ്ടുപോകാൻ പറ്റിയില്ല കയ്യോടെ പിടിച്ച് സരോജിനി നിർത്ത അല്ല കസ്തൂരിയെ ഒരു കുടുംബക്കലക്കിയാണെന്ന് പറഞ്ഞു കൊടുത്തതാ നിങ്ങളോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് ഓപ്പോളെ മോളെ ഓപ്പോളെ ഇതെന്താ ഇപ്പൊ കഥ വീട് വിട്ട് എങ്ങോട്ടും പോവാത്താളാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങും പോവാത്തൊരാള് നിന്നെ കാണാൻ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ എന്ത് കാര്യം നീ വാ ഞാൻ പറയാം എന്താ കസ്തൂരിക്കാരനെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് പറയാനാണ് റാണിമോടെ ഒപ്പോട് ഓടി വന്നത് എന്ത് പ്രശ്നം ഒരു കാര്യം അറിയാതെ ഇനിയും നീ കസ്തൂരിയെ പറ്റി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ പിന്നെ നീ ഈ വീട്ടിൽ നിൽക്കില്ല പറഞ്ഞേക്ക കൊച്ചമ്മയുടെ ഭീഷണിയൊക്കെ കയ്യിൽ വെച്ചാ മതി കൊച്ചമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ
കൊച്ചമ്മയെ ജയിലിലേക്ക് പറഞ്ഞു വെക്കാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സരോജിനിയുടെ മുന്നിൽ അധികം നകളിക്കണ്ട. ഒരു പൊടിക്കടങ്ങിയാല് കുറെ കാലം കൊച്ചമ്മയ്ക്കും എനിക്കും ഈ കൗസ്തുഭത്തിൽ കഴിയാം. ഇല്ലെങ്കിലേ രണ്ടാളും ഇവിടുന്ന് പുറത്താവും. അതുകൊണ്ടേ തല മറന്ന് എണ്ണ വെക്കണ്ട, തലവേദന മാറില്ല. ഇവരിപ്പ എന്നെ ഭരിക്കാൻ തുടങ്ങിയോ? അപ്പോള് കസ്തൂരിയെ പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചുകൊണ്ടാ സംസാരിക്കുന്നത്. കസ്തൂരിയെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമൊക്കെ ആയിരുന്നു. അവള് മോഷണം നടത്തിയെന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചിരുന്നില്ല മോളെ. നിന്റെ റൂമിൽ കയറി ഷീറ്റും പില്ലോ ഒക്കെ എടുത്ത് അത് ഏട്ടനെടുത്ത് കൊടുത്താന്ന് പറഞ്ഞു. അവൾ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്ന ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ട് ആരും അറിയാതെ അത് ഏട്ടത്തിയുടെ കാതിലെത്തിച്ചു. പിന്നുണ്ടായ പൂരം പറയണോ? നിങ്ങൾ പൂമ്പാറയിൽ പോയി വന്ന ശേഷം ഏട്ടനും ഏട്ടത്തിക്കും ഇടയിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്തായിരുന്നു രണ്ടുപേർക്കും ഇടയിലുള്ള സ്നേഹം? അതാ കസ്തൂരി അവിടെ വന്നതോടുകൂടി തീർന്നു. അപ്പോളെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായതിന് എന്തിനാ കസ്തൂരിയെ കുറ്റപ്പെടുത്തുന്നത്? കസ്തൂരിക്ക് അതിലെന്താ റോള്? മോളെ, അവളല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ. അവള് വലിയൊരു നുണച്ചിയാണെന്ന് ഏട്ടൻ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ അവളെ ഏട്ടത്തിയോട് നുണ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. അതുകൊണ്ട് ഇപ്പൊ ഏട്ടത്തിക്ക് അവളെ വലിയ കാര്യമൊക്കെയാ. എനിക്ക് ഒപ്പോള് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യമില്ലാതെ സംസാരിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിവിടെ വന്ന് കേറിയപ്പോ തന്നെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആ ചേച്ചിയില്ലേ, എന്താ അവരുടെ പേര്? സരോജിനിയമ്മ. ആ, അവര് കസ്തൂരിയെ പറ്റി വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ ഓപ്പോളെ അവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത്. പരദൂഷണത്തിലെ ഡോക്ടറേറ്റ് എടുത്ത പെണ്ണും പിള്ളയാ അവര്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വീട്ടില് കസ്തൂരി കാരണം സമാധാനം നഷ്ടപ്പെടാൻ പാടില്ല. ഏട്ടനും ഏട്ടത്തെയും സന്തോഷത്തോടു കൂടി ജീവിക്കണം. കസ്തൂരി അവിടെ നിർത്തിയാ എല്ലാം തകിടം മറിഞ്ഞു പോവും. അതിനു മുമ്പ് കസ്തൂരി അവിടുന്ന് നീ തന്നെ മുൻകൈ എടുത്ത് പറഞ്ഞു വിടണം മോളെ. ഓപ്പോളെ, കസ്തൂരി നല്ല കുട്ടിയാ, അവള് കാരണം ഒരു കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ അവിടെ നിർത്താൻ അനുവദിക്കില്ല. കസ്തൂരിയെ ഒരു ശത്രുവിനെ പോലെ കണ്ടിരുന്ന ഏട്ടത്തി പ്രത്യേക താല്പര്യം എടുത്ത് അവളവിടെ നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അതെപ്പോഴാ പൊട്ടി പുറത്തു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മോൾ ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്ന് കസ്തൂരിയെ ഇന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്. ഓപ്പോളെ, ഞാൻ പറയുന്നത് കേക്ക്. ഇന്ന് വരെ ഈ ഓപ്പോള് നീ പറയുന്നതല്ലേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഓപ്പോള് പറയുന്ന നീ അനുസരിക്ക്. നീ വിചാരിച്ചാലേ കസ്തൂരി അവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റൂ. അവൾ എങ്ങോട്ട് പറഞ്ഞു വിടാനാ? അതൊന്നും എനിക്കറിയണ്ട. ഈ ഓപ്പോൾ ആദ്യമായിട്ടാ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നേ, അത് നീ ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഓപ്പോളെ, ഇങ്ങനെ കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. എനിക്ക് വേറൊന്നും കേക്കണ്ട. നിനക്കിപ്പൊ എന്റെ കൂടെ വന്ന് കസ്തൂരി അവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ ഓപ്പോൾക്കൊപ്പം വരാം. ശാരി ഇങ്ങോട്ട് ഒരിക്കലും വരാത്തൊരാളാ. വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുവിട്ട ബാലേട്ടനെടുത്തേയും എന്നെ വഴക്കു പറയാ. ഞാൻ മറ്റൊരു ദിവസം വരാം, എന്നിട്ട് ഇവിടെ താമസിച്ചിട്ടൊക്കെ പോവാം. വിശ്വസിക്കാവുന്ന വല്ല നുണയും പറയും ശാരി. ശാരിയുടെ ക്യാരക്ടർ എന്താന്ന് റാണി പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും വീട്ടിന്ന് പുറത്തിറങ്ങാത്ത പാർട്ടിയല്ലേ. വീട്ടിലേക്ക് പോകുന്ന കാര്യം ഞാൻ ആദ്യം ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാൻ കസ്തൂരി കൂട്ടാൻ പോവാണെന്ന് പറഞ്ഞ അവളും വരാമെന്ന് പറയും. മാസിയുടെ മുന്നിലേക്ക് അവളെ കൊണ്ടുപോയി കൂടാ, തൽക്കാലം ഫോൺ എടുക്കണ്ട.
തിരക്കിലാവും. വീട്ടിലെത്തിയിട്ട് വിളിക്കാം. കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞങ്ങളെയൊക്കെ ബഹിഷ്കരിച്ച് കൂട്ടുകാരുടെ കൂടെ താമസിച്ച കക്ഷിയാ. അവസാനം ഇവളുടെ സമരം വിജയിച്ചു. കസ്തൂരി ഇറങ്ങിയപ്പോ ഇവളിങ്ങോട്ട് കയറി. അവളൊരു പഠിച്ച കള്ളിയാണെന്ന് കൈയോടെ പിടിച്ചപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ ഒരു കാര്യവും വെറുതെ പറയില്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? ഓ പൊണ്ണെ, ഇറങ്ങാം. ശരി, എന്തായാലും എങ്ങനെയായാലും കസ്തൂരി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നോക്ക്. റാണിയോടും കൂടിയായി പറഞ്ഞത്. അവളെ പറഞ്ഞയക്കാൻ ആദ്യമായിട്ട് സമ്മതിക്കോ? കണ്ടറിയണം. എന്റെ ഭർത്താവാ ഞങ്ങൾ ഒരുമിച്ചാ ജീവിക്കേണ്ടത്. ആദിയെ ഞാൻ ശ്രദ്ധിച്ചോളാം. സഹോദരിക്ക് അനാവശ്യ ഉത്കണ്ഠ വേണ്ട. ശാശ്വതമായ ബന്ധം സഹോദരിയും സഹോദരനും തമ്മിലുള്ളതാ. ഭാര്യ എന്നത് ഒരു പദവി മാത്രമാ. അതൊരു ഡിവോഴ്സ് തീരും. അത് ഓർമ്മിക്കുന്നത് നല്ലതാ. നിനക്ക് ഏത് സമയവും ദ്രോഹിക്കാൻ ഒരു ഇര വേണം അല്ലേ? കസ്തൂരി ഇവിടെ നിറങ്ങിയപ്പോ എന്നെ അടുത്ത ഇരയാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നിന്റെ വരതിക്ക് ഞാൻ വീടില്ലെന്ന് നീ ഓർത്തു. കൗസ്തുഭത്തിൽ ഒരു കണ്ണീരിന്റെ കഥ കൂടി ബാക്കിയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട. നടക്കാത്തതൊന്നും ഞാൻ പറയില്ല. അതുപോലെ ഞാൻ പറഞ്ഞതൊന്നും നടക്കാതിരുന്നിട്ടുമില്ല. എന്റെ നാവിന് അങ്ങനൊരു ശക്തിയുണ്ട്. റാണിമോളെ ഇങ്ങ് വന്നേ. രാധാമണി കസ്തൂരിയും കൂട്ടി എങ്ങോട്ടോ പോകുന്നുണ്ട്. എങ്ങോട്ട്? എങ്ങോട്ടാന്നറിയില്ല. അവളോട് പെട്ടെന്ന് ഒരുങ്ങാൻ പറയുന്ന കേട്ടു. എങ്ങോട്ടാ പോണേന്ന് പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചില്ല, സംസാരിക്കുന്നത് കേട്ടതാ. അവള് കസ്തൂരിയും കൂട്ടി പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. എവിടാ പോണത്, ആരെ കാണാനാ പോകുന്നതെന്ന് ചോദിച്ചാ അവളൊന്നും വ്യക്തമായി പറയില്ലല്ലോ. പൂമ്പാറയിൽ പോയി വന്ന ശേഷം സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താന്നറിയില്ല, എല്ലാ കാര്യത്തിലും ഒരുമാതിരി വാശിയും വൈരാഗ്യവും. ആ ചിത്രത്തിലാ അവളുടെ സംശയം മുഴുവൻ. അത് വെറും സംശയമല്ലല്ലോ. നിക്കോടെ, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ എങ്ങോട്ട് പോയാലെന്താ? ഞാൻ ഇവിടുന്ന് പോണെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞാൻ എവിടെ പോയാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരും. എന്നെ നാടുകടത്താനുള്ള നിങ്ങളുടെ നാട്യത്തിന്റെ കാരണം എനിക്കറിയണം. അതിനു മുമ്പ് എന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. സാർ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും പറ്റില്ലെന്ന് എനിക്കറിയാം. നീ വെറുതെ അടി കൊടുത്ത് അടി വാങ്ങണ്ട. ഞാൻ ഇന്നുവരെ അടി വാങ്ങിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടം പോലെ അടി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിനെ മുത്തശ്ശിയും വെല്ലുവിളിക്കുന്നു. ദേ, ഞാൻ എന്റെ കവള് കാണിച്ചുതരാം. ഈ കസ്തൂരിയെ മനസ്സുകൊണ്ട് രണ്ടാളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ തല്ല്. തല്ലാൻ പറ്റില്ലെങ്കിൽ ദേ എന്റെ ഈ കയ്യിലൊന്ന് പിച്ച്. നുള്ളി നോക്ക്. ഒരുപാട് സ്നേഹിക്കുന്നവരിൽ നിന്ന് വേദന ചോദിച്ചു വാങ്ങുന്നത് ഈ കസ്തൂരിയുടെ ഒരു ശീലമാ. എന്താ
രണ്ടാളും ഒന്നും പറയാത്തത്? നീ എങ്ങോട്ടാ പോണേന്ന് വെച്ചാ പോയിക്കോ. എന്തോ പോവാനല്ലേ പറഞ്ഞത്? അയ്യോ, ഈ രൗദ്രഭാവം കാണുമ്പോ സങ്കടം തോന്നുവാ. എന്റെ മുത്തശ്ശി ഇങ്ങനെ ശ്വാസം പിടിച്ച് ബുദ്ധിമുട്ടണ്ട. എന്തൊക്കെ കാഴ്ചകളാ ഞാനീ വീട്ടിനുള്ളിൽ കാണുന്നത്. ഒരു ഭാഗത്ത് കസ്തൂരിയെ പറഞ്ഞയക്കണമെന്ന് പിടിവാശി, മറുഭാഗത്ത് കസ്തൂരി അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു. ശരത്തിന് ഉമ്മ കിട്ടിയോ? രാധാമണി, ഞാൻ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല. നിങ്ങൾ എത്ര കണ്ട് വെറുക്കുന്നോ കസ്തൂരിക്ക് അത്ര കണ്ട് നിങ്ങളെ ഇഷ്ടമാണ്. സ്വന്തം മുത്തശ്ശിയോടോ അച്ഛനോടോ ഉള്ളതുപോലൊരു ഇഷ്ടം, അതേ ഇഷ്ടം നിങ്ങൾക്ക് കസ്തൂരിയോടും ഉണ്ട് താനും. പക്ഷേ അവളെ ഇവിടെ നിർത്തുന്നത് അപകടമാണെന്ന് ശരത്തിനറിയാം. എന്തു ചെയ്യും? ആ കസ്തൂരിയെ മദ്രിച്ചിട്ട് തുപ്പാനും പറ്റില്ല, കയ്പ് കൊണ്ട് ഇറക്കാനും പറ്റില്ല. രണ്ടാളും ഇനി അധികം ടെൻഷൻ അടിക്കണ്ട. നമുക്ക് അവളെ നാളെ തന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാം. ഞാനിപ്പോ അവളെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോവുക. പോയി തിരിച്ചു വന്ന എനിക്ക് അവളെയും കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. അവളെ കൊണ്ടുവന്ന ഞാൻ അവളെയും കൊണ്ട് ശരത്തിന്റെ ആ പെയിന്റിങ്സ് എടുക്കാൻ പോവുക. അതെ, ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വരും. ഞാൻ അവളെയും കൊണ്ട് ശരത്തിന്റെ ആ പെയിന്റിങ്സ് എടുക്കാൻ പോവുക. അതെ, ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വരും. എക്സിബിഷനിൽ വെച്ച ചിത്രം എടുത്തോണ്ട് വരാനോ? ആ കാട്ടുപെണ്ണിന്റെ ചിത്രം നാട്ടുകാർ കണ്ടത് മതി, അതെനിക്ക് കാണണം. അതിപ്പോ അവിടെ നിന്ന് എടുത്ത സംഘാടകർ എന്നെ കുറ്റപ്പെടുത്തുക. നിനക്ക് എക്സിബിഷൻ കഴിയുന്നവരെ കാത്തിരുന്നൂടെ? പറ്റില്ല, ഈ എക്സിബിഷൻ കഴിയുമ്പോ അത് മറ്റെവിടേക്കെങ്കിലും പോവും. അതൊരിക്കലും എന്റെ മുന്നിൽ എത്താൻ പാടില്ലെന്ന് ശരത്തും ആഗ്രഹിക്കുന്നുണ്ട്. എന്തിന്? നീ ഇപ്പൊ അവിടെ ചെന്ന പെയിന്റിങ്സ് എടുത്ത അത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ. പ്ലീസ്, നീ ഇപ്പൊ അത് പോയി എടുക്കരുത്. നോക്കട്ടെ, എന്തായാലും എനിക്ക് ആ ചിത്രം കസ്തൂരിയെ കാണിച്ചു കൊടുക്കണം. എന്തിനാ? എന്റെ ഹസ്ബൻഡ് വരച്ച ആ ചിത്രം എല്ലാവരും കാണണമെന്ന് എനിക്ക് ആഗ്രഹിച്ചൂടെ? അല്ല, അത് അവരിങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. എന്തിനാ നീ ഇപ്പൊ പോകുന്നത്? ഞാൻ കസ്തൂരിയും കൂട്ടി ആ ചിത്രം കാണാൻ പോകുന്നതിൽ ശരത്തിന് എന്താ ബുദ്ധിമുട്ട്? രാധാമണി, അത് അവര് കൊണ്ടുവരുമല്ലോ, അപ്പൊ കണ്ടാ പോരെ. പോരെ, എനിക്ക് ഇന്ന് തന്നെ കാണണം. എന്നിട്ട് നാളെ തന്നെ കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടണം. രാധാമണി, എന്നെ തടയണ്ട, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. ഫോൺ എടുക്കാൻ മറന്നു. മോനെ, കസ്തൂരി അവളുടെ അമ്മയുടെ ചിത്രം തിരിച്ചറിയും, രാധാമണിയോട് പറയുകയും ചെയ്യും. നീ ചെല്ല്, എങ്ങനെയെങ്കിലും അവളെ തടയ്. കൃഷ്ണ, ആ ചിത്രം കണ്ട കസ്തൂരി അവളുടെ അമ്മയെ തിരിച്ചറിയും. കസ്തൂരിയുടെ അമ്മയായിട്ട ശരത്തിന് ബന്ധമെന്ന് അറിഞ്ഞ കസ്തൂരി ശരത്തിന്റെ മകളാണെന്ന് രാധാമണി തിരിച്ചറിയും. കൃഷ്ണ, അതിനൊന്നും ഇടവരുത്തല്ലേ. കസ്തൂരി, കസ്തൂരി, നീ പെട്ടെന്ന് എന്റെ കൂടെ വാ. എന്തിനാ സാറേ? അതൊക്കെ പറയാം. അയ്യോ, ഇപ്പൊ വരാൻ പറ്റില്ല.
ഞാൻ ആന്റിയുടെ കൂടെ പോവാൻ ഇറങ്ങിയതാ. അതൊന്നും പറഞ്ഞ പറ്റില്ല, നീ ഇപ്പൊ വന്നേ പറ്റൂ. സാർ എന്താ ഈ പറയുന്നേ? ആന്റി ഇപ്പൊ ഇറങ്ങും. ആന്റിയോടൊപ്പം പിന്നെ പോവാം. നിന്നെ കാണാൻ നിന്റെ മാസിയപ്പം വന്നിട്ടുണ്ട്. ദൈവമേ, എന്നിട്ട് എവിടെ? അയാളൊരു രഹസ്യ കേന്ദ്രത്തിലാ ഉള്ളത്. നിന്നെ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞു. കാമുത്തപ്പ, പ്രകാശം മാസിയപ്പനോട് വല്ലതും പറഞ്ഞു കൊടുത്തോ? അതൊന്നും എനിക്കറിയില്ല. നിന്നെ ഇപ്പൊ അയാളുടെ മുമ്പിൽ എത്തിച്ചില്ലെങ്കിൽ എല്ലാ നാടകവും പൊളിയും. നീ വന്നിന്റെ ബൈക്ക് കയറ്. ആന്റിയോട് എന്ത് പറയും? ആന്റിയോട് എന്തും പറയാം, പക്ഷെ നിന്റെ മാസിയപ്പനോടൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. അയാള് നിന്നെ കാണാനാ വന്നത്, കണ്ടിട്ടേ പോവൂ. ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടുള്ള വരവാണോ എന്ന് ആർക്കറിയാം. കാമുത്തപ്പ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നേ ചെയ്യാനുള്ളൂ, നീ എന്റെ കൂടെ വാ. തൽക്കാലം നിന്റെ മാസിയപ്പന്റെ മുന്നിൽ രക്ഷപ്പെടണം. ഇവിടുത്തെ കാര്യം പിന്നെ നോക്കാം. നീ എന്റെ കൂടെ വാ. ഇവിടെ പറയണ്ടേ? പറയാനൊന്നും നിക്കണ്ട. അയ്യോ, പറയാതെ പോയാ? അതപ്പോഴല്ലേ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നം എത്രയും പെട്ടെന്ന് നിന്റെ മാസിയപ്പന്റെ മുന്നിൽ എത്തുക എന്നുള്ളതാ. ഒന്നും ആലോചിക്കണ്ട, നീ വാ. എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് അറിയില്ല. ആരാ കൊണ്ടുപോയത്? ഒരച്ഛനും സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊന്നും പരദൂഷണം പറയാൻ പറ്റില്ല. നീ എവിടെയായിരുന്നു? ഞാൻ ആദിസാന്റെ ബന്ധുവീട്ടിലായിരുന്നു.